അഭ്യുന്നയ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ തിരുമേനിയുടെ 35th ചരമവാർഷ്യം അനുസ്മരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്താനല്ല ഞാൻ ആഗ്രഹിക്കുക. കാരണം അദ്ദേഹത്തെ കേരള സഭയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഞാൻ അടുത്തും അകന്നും അറിഞ്ഞ ഈ അഭിമന്യ പിതാവിനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പൊതുവെ പാറേക്കാട്ടിൽ പിതാവ് ലിറ്റർജിക്ക് പരിഷ്കരണത്തിൻ്റെ ഒരു വക്താവായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ അത് വളരെ പരിമിതമായ ഒരറിവാണ് എന്നാണ് എൻ്റെ ബോധ്യം. നമ്മൾ ഇംഗ്ലീഷിൽ വെർസറ്റൈൽ മൈൻഡ് എന്ന് ചിലരെ പറ്റി പറയാറുണ്ട്. ഒരേ സമയം വിവിധ കാര്യങ്ങളിൽ ശ്രദ്ധ പതിക്കുകയും അവയെ പുരോഗതിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികളൊക്കെ വെർസറ്റൈൽ മൈൻഡുള്ള മനുഷ്യരെന്ന് പറയാറുണ്ട്. ബഹുമുഖ പ്രതിഭ എന്നൊക്കെ മലയാളത്തിൽ പറയുന്നത് പോലെ. അങ്ങനെ അദ്ദേഹം ആരാധനക്രമത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചതുപോലെ തന്നെ വേറെ ചില മേഖലകളിലും ശ്രദ്ധിക്കുകയുണ്ടായി, മറ്റ് മതങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വളർത്തുന്നതിൽ. ഭാരതത്തെ സംബന്ധിച്ച് രണ്ടാം വത്തിക്കാൻ സിനോഡസിൽ പോലും ഹിന്ദുയിസത്തെ ലോകത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ, ആ മതത്തെ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സഭയിലെ മിത്രമാരെ ബോധ്യപ്പെടുത്തുന്നതിൽ അദ്ദേഹം ഒരു ശ്രമം നടത്തുകയുണ്ടായി. അത് ഒരുപരിധിവരെ വിജയിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ മറ്റ് ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങൾ പുലർത്തുന്നതിൽ ഒക്കെ അദ്ദേഹം ശ്രദ്ധിക്കുകയുണ്ടായി. പാറേക്കാട്ടിൽ പിതാവിനെ നാം ഇന്നറിയുന്ന പാറേക്കാട്ടിൽ പിതാവാക്കി തീർത്ത വസ്തുത എന്തെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, രണ്ടാം വത്തിക്കാൻ സിനോഡസിലെ 4 സെഷനുകളിലും പങ്കെടുത്ത ഒരു മെത്രാനായിരുന്നു അദ്ദേഹം. 4 പങ്കെടുത്തതുകൊണ്ട് തുടക്കം തൊട്ട് കൗൺസിലിൻ്റെ ഒടുക്കം വരെയുള്ള ആ പുരോഗതി നേരിട്ട് കണ്ടനുഭവിക്കുന്നതിനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിനും അദ്ദേഹം സാധിച്ചു. രണ്ടാം വത്തിക്കാൻ സിനോഡസ് 16 പ്രമാണരേഖകളാണ് പുറപ്പെടുവിച്ചത്. അത് 2-3 പ്രമാണരേഖകൾ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. അതിലൊന്നാണ് ആരാധനക്രമത്തെ പറ്റിയുള്ള പ്രമാണരേഖ. രണ്ടാമത്തേത് മറ്റു മതങ്ങളുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയുള്ള പ്രമാണരേഖ. മൂന്നാമത്തേത് മറ്റ് ക്രൈസ്തവ സഭാവിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയുള്ള പ്രമാണരേഖ. ഇത് മൂന്നും അദ്ദേഹം തൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയും അതനുസരിച്ച് സഭയെ മുന്നോട്ട് നയിക്കാൻ വ്യഗ്രത കാണിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. രണ്ടാമത്തെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് രണ്ടാം വത്തിക്കാൻ സിനോഡസിൻ്റെ വെളിച്ചത്തിൽ ഭാരതസഭയെ നവീകരിക്കുന്നതിന് വേണ്ടി 1969 ബാംഗ്ലൂരിൽ നാഷണൽ സെൻ്ററിൽ വെച്ച് ദ ചേർച്ച് ഇൻ ഇന്ത്യ എന്ന പേരിൽ ഒരു സെമിനാർ നടക്കുകയുണ്ടായി. അത് അദ്ദേഹം പങ്കെടുത്തു. അന്ന് ഭാരതത്തിലെ 3 വ്യക്തിസഭകൾ, സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ എന്നീ 3 സഭകളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ധാരാളം മേഖലകളെപ്പറ്റി ചർച്ചകൾ നടക്കുകയുണ്ടായി. ഈ സംഭവം അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. അങ്ങനെ ഒരു പുതിയ ഉണർവ് ഭാരതസഭയ്ക്ക്, കേരളസഭയ്ക്ക്, പ്രത്യേകിച്ച് CBC പ്രസിഡൻ്റ് നിലയിലൊക്കെ ഉണർവുണ്ടാക്കുന്നതിന് അദ്ദേഹം അശ്രാന്ത പരിശ്രമം നടത്തിയൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മൊത്തം ജീവിത ശൈലിയും കാഴ്ചപ്പാടുകളും പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു 4 കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ലിറ്ററേച്ചറിനെ സംബന്ധിച്ച്. ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സഭ എന്നും നവീകരണത്തിന് വിധേയമായിരിക്കണം, മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കണം. മാറ്റങ്ങളില്ലാത്ത ഏത് സമൂഹവും നശിക്കും. അതുകൊണ്ട് സഭയിൽ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്തുകയും ആ മാറ്റങ്ങളിലൂടെ സഭ എപ്പോഴും പുരോഗതിയിലേക്ക് നീങ്ങുകയും ചെയ്യണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. ഇറ്റലി സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന വൃത്തിയില്ല. പോളാറാമൻ മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ സിനോഡസിൽ മിലാനിലെ മെത്രാപ്പോലിത്തൻ നിലയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട് കൗൺസിലിൽ ലിറ്റർജിയുടെ ചർച്ച നടക്കുമ്പോൾ. ലിറ്റർജി മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ലിറ്റർജിക്ക് വേണ്ടിയല്ല. മനുഷ്യർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ലിറ്റർജിയെ പരിപോഷിപ്പിക്കുന്നില്ല എങ്കിൽ അത് അവരെ സംബന്ധിച്ച് ഉപയോഗശൂന്യമായിരിക്കും. ദൈവത്തിന് നമ്മുടെ സ്തുതിയും ആരാധനയും ആവശ്യമുള്ള കാര്യങ്ങളായിരുന്നു. ദൈവം അല്ലാതെ തന്നെ സ്തുതിക്കപ്പെടുന്നവനും ആരാധിക്കപ്പെടുന്നവനുമാണ്. അപ്പോൾ നമുക്കാണ് ദൈവത്തെ സ്തുതിക്കുക ആവശ്യം, നമ്മുടെ ആവശ്യമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതെങ്ങനെയായിരിക്കണമെന്നുള്ളത് മനുഷ്യരുടെ അഭിരുചി കൂടി പരിഗണിച്ചിട്ട് വേണം നടപ്പിലാക്കാനായിട്ട്.
ഇത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചപ്പെടണം. അതുകൊണ്ട് ലിറ്റർജി മനുഷ്യനു വേണ്ടിയല്ല, മനുഷ്യൻ ലിറ്റർജിക്ക് വേണ്ടിയല്ല, ലിറ്റർജി മനുഷ്യന് വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യർക്ക് രുചികരമായ രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ പരിവർത്തിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പരിഷ്കരിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമതൊരു കാര്യം അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, മനുഷ്യരുടെ നന്മ ആഗ്രഹിക്കാത്തിടത്തോളം കാലം സഭയിൽ ഒരു നിയമവും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ദ സുപ്രീം ലോ ഇൻ ദ ചേർച്ച് ഈസ് ദ ഗുഡ് ഓഫ് ദ ഫെയ്ത്ത്ഫുൾ. വിശ്വാസികളുടെ നന്മയാണ് സഭയിലെ ഏത് നിയമത്തിനും പിന്നിലുണ്ടായിരിക്കേണ്ടത്. വെറും നന്മയല്ല, അവിടെ ആത്മരക്ഷ. കാരണം സഭ നിലനിൽക്കുന്നത് വിശ്വാസികളെ ഭൗതികവും ആത്മീയവുമായി ശുശ്രൂഷിച്ച് അവരെ ദൈവത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം അതിന് സഹായകമല്ലാത്ത, അവർക്ക് മനസ്സിന് പ്രയാസം നൽകുന്ന, അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, അല്ലെങ്കിൽ സഭയിൽ നിന്ന് അകറ്റുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അകറ്റുന്ന ഒരു പ്രവൃത്തിയും ഉണ്ടാകാനായിട്ട് പാടില്ല. അതുകൊണ്ട് മനുഷ്യരുടെ നന്മയായിരിക്കണം ദ സുപ്രീം റൂൾ ഇൻ ദ ചേർച്ച്. അതായിരുന്നു അതിൻ്റെ മൂന്നാമത്തെ ഒരു പ്രിൻസിപ്പിൾ. നാലാമത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഈ പറഞ്ഞ കാരണങ്ങളാൽ സഭയിൽ ഏതു കാര്യം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ മനുഷ്യരുടെ അഭിപ്രായങ്ങൾ ചോദിക്കണം. അവരെയും കൂടി ഉൾക്കൊള്ളാതെ, അവരെയും കൂടി വിശ്വാസത്തിലെടുക്കാതെ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും അത് സഭയിൽ കാര്യമായിട്ടുള്ള നന്മകൾ പുറപ്പെടുവിക്കാൻ പോകുന്നില്ല. നമ്മൾ ഓർക്കണം, പാറയ്ക്കാട്ട് പിതാവ് അടിസ്ഥാനപരമായിട്ട് ഒരു പുരോഗമനവാദി ആയിരുന്നില്ല രണ്ടാം വത്തിക്കാൻ സ്നോസ് വരെ. വളരെ പരമ്പരാഗതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. ഞാൻ നല്ല മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന കാര്യം, ഞാൻ അദ്ദേഹത്തോട് വളരെ അടുത്ത് പെരുമാറിയിട്ടുള്ള മനുഷ്യനാണ്. പാറയ്ക്കാട്ടിൽ പിതാവ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹി വാസ് എ ജെൻറിൽമാൻ. ഒരു ജെൻറിൽമാൻ ബിഷപ്പായിരുന്നു അദ്ദേഹം, ഒരു ജെൻറിൽമാൻ വൈദികനായിരുന്നു പാറയ്ക്കാട്ടിൽ പിതാവ്. അതുകൊണ്ട് മറ്റുള്ളവരെ ഒഫൻഡ് ചെയ്യാതിരിക്കുക, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുക. ഞാൻ ഓർക്കുന്ന അദ്ദേഹത്തിന് ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ പോലും അത് അടക്കാനായിട്ട് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അത് ചർച്ചയ്ക്കെടുക്കാതിരിക്കാൻ, തന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് സമ്മതിക്കാൻ സാധിക്കാത്ത തത്വങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിനുള്ളിൽ അവതരിപ്പിച്ചാൽ അദ്ദേഹം അതിനോട് പ്രതികരിക്കുകയല്ല ചെയ്യുക, പിന്നെയോ നിശബ്ദനായിരിക്കുക ചെയ്യുക. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രതികരണം അവരന് ഏതെങ്കിലും രീതിയിൽ മനഃപ്രയാസത്തിന് കാരണമാകുമെന്നുള്ള ഭീതി ഉണ്ടായിരുന്നത് കൊണ്ട് കഴിയതും അദ്ദേഹം നെഗറ്റീവായിട്ട് പ്രതികരിക്കുകയായിരിക്കും ശ്രദ്ധിക്കുമായിരുന്നു. സോ ഹി വാസ് എ ജെൻറിൽമാൻ. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ അറിയപ്പെടാത്ത കുറേ നന്മകളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ചരിത്രത്തോട് അദ്ദേഹത്തിനുണ്ടായി അഭിമുഖിക്കും. പഴയ കടലാസുകളെല്ലാം തപ്പിപ്പിടിച്ച് ആ രേഖകളൊക്കെ പുനരുദ്ധരിച്ച് പരിഷ്കരിച്ച് ലഭ്യമാക്കുന്നതിൽ, നിങ്ങൾ പഴയ എറണാകുളം രൂപതയുടെ ജിഹ്വയായ എറണാകുളം മിസ്സം എന്നതിൻ്റെ പാറയ്ക്കാട്ടി പിതാവ് മെത്രാപ്പൊലിത്തായിരുന്ന കാലത്തെ ലക്കങ്ങൾ പരിശോധിച്ചാൽ കാണാം. അദ്ദേഹം അരമനയിലെ ആർക്കൈവ്സിലുണ്ടായിരുന്ന എല്ലാ പുരാതന രേഖകളും പരിശോധിക്കുകയും അവയൊക്കെ ക്രോഡീകരിക്കുകയും അവയെല്ലാം ഫയലിലാക്കി സൂക്ഷിച്ചു വയ്ക്കുകയും വളരെ പ്രസക്തമായ രേഖകളെടുത്ത് ഓരോ മാസവും രണ്ടും മൂന്നും നാലും രേഖകൾ എറണാകുളം മിസ്സത്തിലൂടെ പരിഷ്കരിച്ച് നമുക്ക് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മനോഹരമായിട്ടുള്ളൊരു കളക്ഷൻ അതിലൂടെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ ചരിത്രത്തോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആഭിമുഖ്യം, അദ്ദേഹം പള്ളികളോടൊക്കെ പറയുമായിരുന്നു, വിയരച്ചന്മാരൊക്കെ പറയുമായിരുന്നു, പള്ളികളിലുള്ള പഴയ പുരാതന വസ്തുക്കൾ നിങ്ങൾ ആരും നശിപ്പിക്കുകയോ വിറ്റുകളയോ ചെയ്യരുത്. താളിയോല ഗ്രന്ഥങ്ങൾ, രൂപങ്ങൾ, തിരുവസ്ത്രങ്ങൾ, തിരുപ്പാത്രങ്ങൾ, ഇതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് അത് അതിരൂപതയിലെ മ്യൂസിയത്തിലേക്ക് കൊടുക്കുക, ഞാനത് സൂക്ഷിച്ചു കൊള്ളാമെന്ന് അദ്ദേഹം പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുക. അപ്പം അങ്ങനെ ചരിത്ര വസ്തുക്കൾ, ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിൽ അതിന് അതീവ ശ്രദ്ധ അദ്ദേഹം പുലർത്തുമായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു സിസ്റ്റമാറ്റിക് വർക്കറായിരുന്നു. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ശേഖരിച്ചു വയ്ക്കുകയും ചെയ്യാം. അദ്ദേഹത്തെ പറ്റിയുള്ള ചില പഠനങ്ങൾ നടത്താൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ ആർക്കൈവ്സ്, പേഴ്സണൽ ആർക്കൈവ്സ് പരിശോധിച്ചപ്പോൾ എന്നെ സന്തോഷിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത കാര്യമുണ്ട്. അദ്ദേഹം എത്ര പ്രാവശ്യം എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം രചിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, ഇടയലേഖനങ്ങൾ, അതിൻ്റെ എല്ലാം ഇൻഡെക്സ് വിഷയസൂചിക തയ്യാറാക്കി വലിയൊരു പുസ്തകം തന്നെ അദ്ദേഹം ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെപ്പറ്റിയുള്ള അന്വേഷണം ഞാൻ തുടങ്ങിയപ്പോൾ
കൃത്യമായിട്ടെല്ലാം അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് എവിടെ എഴുതി പ്രസിദ്ധീകരിച്ചു, എവിടെ കാണാം ഈ പ്രസിദ്ധീകരണം, എത്രാമത്തെ പേജിൽ അത് ലഭ്യമാണെന്നെല്ലാം കൃത്യമായിട്ട് അദ്ദേഹം എഴുതി വെച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ഗവേഷണം നടത്തുക വളരെ എളുപ്പമായിരുന്നു. അതുകൊണ്ട് ഏതാണ്ട് 1000-ൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും കൃതികളും പ്രസ്താവനകളും ഒക്കെ ആയിട്ട് ശേഖരിച്ച് അദ്ദേഹം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേപ്പർ കട്ടിങ്സ് പോലും തയ്യാറാക്കി അതെല്ലാം ഫയലിലാക്കി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ കൃത്യമായിട്ട് പിൻതലമുറയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്നതിൽ അദ്ദേഹം വലിയ ഒരു സംഭാവനയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ കർദിനാൾ പാറേക്കാട്ടിൽ പിതാവിനെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിലൂടെ എറണാകുളം അംഗമായ അതിരൂപതയ്ക്ക് മാത്രമല്ല, കേരളസഭയ്ക്ക് മാത്രമല്ല, ഭാരതസഭയ്ക്കും ആഗോളസഭയ്ക്കും. ആഗോളസഭയ്ക്ക് ഞാൻ പറയാം, കാരണം അദ്ദേഹം വത്തിക്കാനിൽ പല സെക്രട്ടേറിയറ്റുകളിലും മെമ്പറായിരുന്നു, അതിൻ്റെ മീറ്റിങ്ങുകളൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കുമായിരുന്നു, എല്ലാ മീറ്റിങ്ങിലും തൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമായിരുന്നു, അത് രേഖപ്പെടുത്തി ആ സമൂഹത്തിൽ നൽകുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം സഭയ്ക്ക് ചെയ്തിട്ടുള്ള വലിയ നന്മകളെ അദ്ദേഹത്തിൻ്റെ ഈ 35 ചരമവാർഷിക ദിനത്തിൽ നമ്മൾ ഓർക്കുന്ന നല്ലതാണ്. അദ്ദേഹത്തെപ്പോലെയൊക്കെ പെരുമാറാനോ ജീവിക്കാനോ ഒക്കെ സാധിച്ചില്ലെങ്കിലും അതിന് കുറേ പാഠങ്ങൾ ഉൾക്കൊണ്ട് അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുവർത്തിക്കാനും സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു അനുസ്മരണം അതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.